അപ്രതീക്ഷിതമായി ഉണ്ടായ രോഗാവസ്ഥയിൽ നിന്ന് സുഖം പ്രാപിച്ചു വരുന്നതായി നടി ശ്വേതാമേനോൻ. തുടർച്ചയായ യാത്രകളും അസ്വാഭാവികമായ ചലനങ്ങളും കഴുത്തിനും കൈക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ഫിസിയോതെറാപ്പിയിലൂടെ താനിപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു എന്നും ശ്വേതാമേനോൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. വെൽനസ് സെന്ററിൽ നിന്ന് ഫിസിയോതെറാപ്പി ചികിത്സ തേടുന്നതിൻ്റെ വീഡിയോക്കൊപ്പമാണ് താനിപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നതായി ശ്വേത ആരാധകരെ അറിയിച്ചത്. തൻ്റെ ക്ഷേമം അന്വേഷിച്ച സുഹൃത്തുക്കൾക്കും ആരാധകർക്കും ശ്വേത നന്ദിയും അറിയിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സുഖം പ്രാപിക്കുന്നു, പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കുറേ നീണ്ട യാത്രകൾക്ക് ശേഷം എൻ്റെ വലത് തോളിൽ ഒരു വെല്ലുവിളി ഉണ്ടായി. കഴുത്തിൽ നിന്നും വലത് കൈ വരെ വേദനയും ഇറുകലും അനുഭവപ്പെട്ടിരുന്നു. നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായി. എൻ്റെ മാതാപിതാക്കളുടെ ഫിസിയോതെറാപ്പിസ്റ്റുകളായിരുന്ന ജേക്കബിൻ്റെയും മഞ്ജുവിൻ്റെയും നിർദ്ദേശപ്രകാരം ഞാൻ മികച്ച ഫിസിയോതെറാപ്പി നേടുന്നു. ഫോൺ കോളുകളിലൂടെയും സന്ദേശങ്ങളിലൂടെയും എൻ്റെ സുഖവിവരം അന്വേഷിച്ച എല്ലാവർക്കും നന്ദി. എന്നെക്കുറിച്ചുള്ള നിങ്ങളുടെ ഉത്കണ്ഠ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തൊട്ടു. ശ്വേതാമേനോന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു.